ദിവസം പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യ ധന്യമായ ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. യഥാർത്ഥത്തിൽ ഭാഗവതത്തിലെ കുറേയധികം ഉപദേശങ്ങള് കഥാരൂപത്തിലും കഥകൾക്കകത്തുള്ള അനുഭവ രൂപത്തിലും എല്ലാം ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞു. ഒന്ന്, കർമ്മനിരതനാകാനുള്ള അർജുനനോടുള്ള ഉപദേശം ഭഗവത്ഗീത. രണ്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കൊടുത്ത ഉദ്ധവഗീത. ഇത്ര ഗംഭീരാണല്ലേ. ഒന്ന്, മിക്കവാറും വളരെയധികം പവർഫുൾ മസിൽ പവറും ബാക്കി ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ പവർ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ്റെ ഉപദേശമാണ് യുദ്ധക്ഷേത്രത്തിൽ. അതേസമയത്ത് മെൻ്റൽ പവർ, സ്പിരിച്വൽ പവർ നിറഞ്ഞു നിൽക്കുന്നതാണ് ഉദ്ധവന് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ദൂരെ മാറി നിന്ന് ഇതെല്ലാം ചിന്തിച്ചാൽ വളരെയധികം കാര്യങ്ങൾ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയെല്ലാം ഉപദേശങ്ങൾ പല പല രീതിയിൽ കൃഷ്ണൻ ഉദ്ധവർക്ക് കൊടുത്തിട്ട് അവസാനം ഉദ്ധവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു നിമിഷം പോലും വിശ്രമിക്കാത്ത ഭഗവാനെ, കൃഷ്ണ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നിസ്സംഗനായിട്ട്, ബന്ധനമില്ലാതെ, വാശിയില്ലാതെ, പകയില്ലാതെ. ദുര്യോധനന് പോലും വിശ്വരൂപം കാണിച്ചു കൊടുത്തു, ഭീഷ്മർക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി ആ മുമ്പിൽ നിൽക്കുന്ന ഭീഷ്മരെ അടിച്ച് തെറിപ്പിക്കാൻ പറഞ്ഞ ആ ഭീഷ്മരോട് തന്നെ പോയി രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉപദേശം ചോദിക്കാൻ പറഞ്ഞ കൃഷ്ണൻ ആരോടും പകയില്ല, ബന്ധനമില്ല, വാശിയില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഫാർ സൈറ്റഡ്നെസ്, ഭവിഷ്യം വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിത ശൈലി, വാക്കുകളുടെ ശൈലി, ലക്ഷ്യത്തിൻ്റെ ശൈലി. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവതാരത്തിന് മുമ്പും അവതാരത്തിൻ്റെ ഉദ്ദേശം നടക്കുമ്പോഴും അവതാരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ടും കൃഷ്ണനെ പോലെ 100% കർമ്മനിരതനായ വേറൊരാളില്ല. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉദ്ധവൻ ഒരു ചോദ്യം കൃഷ്ണനോട് ചോദിക്കുന്നത്. കൃഷ്ണ, ഭാവി തലമുറയ്ക്ക് നിന്നെ ഒന്ന് പൂജിക്കണമെന്നുണ്ട്. അത്രയ്ക്കും നീ മാതൃകയാണ്, എന്നെ മനസ്സിൽ നിലനിർത്തണമെന്നുണ്ട്. അത് പൂജാരൂപത്തിലും വിഗ്രഹരൂപത്തിലും അല്ലാതെ നിലനിർത്താൻ സാധിക്കില്ല. നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിലും ഫോട്ടോ വയ്ക്കാറുണ്ട്. ആ ഫോട്ടോ ഇല്ലെങ്കിൽ കാലം കുറേ കഴിയുമ്പോൾ ഈ രൂപങ്ങളൊക്കെ മാറും. ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ തലമുറ തലമുറ തലമുറയായിട്ടത് നിലനിൽക്കും മനസ്സിൽ. അതുകൊണ്ട് കൃഷ്ണ, നിന്നെ ആരാധിക്കണം, നിന്നെ പൂജിക്കണം, നിന്റെ വഴികൾ സ്മരണയിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ഉഗ്രൻ ചോദ്യമാണ് ഉദ്ധവരെ കൃഷ്ണനോട് ചോദിക്കുന്നത്. നല്ല ഒരു ചോദ്യം. കൃഷ്ണൻ യഥാർത്ഥത്തിൽ വൈദിക ആരാധനകളാണ് നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയത്. അഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹോമിക്കുക, വിഗ്രഹാരാധന സാധാരണഗതിയിൽ പണ്ടിവിടെ പതിവില്ല. അഗ്നിയിൽ ഹോമിക്കലാണ് ഇപ്പോഴും. ഗണപതി ഹോമം നടത്തുന്നു, മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു, തിലഹോമം നടത്തുന്നു, പവമാന ഹോമം നടത്തുന്നു, ഇങ്ങനെയുള്ള ഹോമങ്ങളെല്ലാം നടത്തുന്നു. ഈ ഹോമങ്ങളെല്ലാം നടത്തുന്നത് വൈദിക ആരാധനാ പ്രകാരമാണ്. അതിനാണ് വൈദിക ആരാധന എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് പൗരാണിക ആരാധനയിലേക്ക് കടക്കുന്നതാണ് വിഗ്രഹം വെച്ച്, വിളക്ക് വെച്ച് പൂജിക്കുക എന്നുള്ളത്. അഗ്നിക്ക് പകരം വിഗ്രഹത്തിൽ പൂജിക്കുക. ഒരു പക്ഷേ
ഭാരതം വൈദിക ആരാധനയിൽ നിന്ന് പൗരാണിക വിഗ്രഹാരാധനയിലേക്ക് കടന്നത് ഭഗവാൻ കൃഷ്ണന്റെ കാലശേഷം ആയിരിക്കണം. ബിസി 3102 ബിസി 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55 കലിയുഗം ആരംഭിക്കുന്നത്. ഏതാണ്ട് കൃഷ്ണൻ അപ്പോഴത്തേക്കും ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞു, സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞു. പാണ്ഡവര് മഹാപ്രസ്ഥാനികത്തിന് പോകുന്നത് കലിയുഗം ആരംഭിച്ചപ്പോഴാണ്. കൃഷ്ണൻ അതിനു മുമ്പ് തന്നെ പോയി. ആ കൃഷ്ണനാണ് എങ്ങനെയാണ് പൂജകൾ നടത്തേണ്ടത് എന്ന് പറയുന്നത്. അത് ഭാരതമെമ്പാടും അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ടില്ല. ഭാരതമെമ്പാടും വീണ്ടും പറയുന്നു, ഭാരതമെമ്പാടുമല്ല ലോകമെമ്പാടും ഹൈന്ദവ പൂജാവിധികൾ ചെയ്യേണ്ടതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആരംഭം കുറിച്ചത് ഭഗവാൻ കൃഷ്ണനാണ്. അതിനു മുമ്പ് ഒരവതാരവും വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പുരാണങ്ങൾ പലതും കൃഷ്ണന് ശേഷമാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് പൂജാവിധികൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. വേദത്തിലില്ല, ഉപനിഷത്തുക്കളിലില്ല. എന്നാൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു രാമേശ്വരത്തെ ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാധന പറഞ്ഞിട്ടില്ല. ആരാധന കൃഷ്ണനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഏത് വ്യക്തിക്കും ഏത് പ്രായക്കാരനും ഏത് സ്ത്രീ പുരുഷനും ഫോളോ ചെയ്യാവുന്ന ഒരു ആരാധനാക്രമം ഓപ്ഷൻ വെച്ചാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത. നീ അങ്ങനെ ചെയ്യണം അല്ല, അങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചും അർച്ചന നടത്താം, പക്ഷേ മനസ്സിൽ ശ്രദ്ധയുണ്ടാവണം, ലക്ഷ്യബോധം ഉണ്ടാവണം, ഡിവോഷൻ അതിന് ആ കർമ്മത്തിലുണ്ടാവണം, അത്രയേ ഉള്ളൂ. ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. ഇത് ഹിന്ദുവിൻ്റെ പന്ഥാവാണ്, സനാതനധർമ്മത്തിൻ്റെ പന്ഥാവ്. നല്ല രസമുണ്ട് ഇത് വായിക്കാൻ, ഇത് വിവരിക്കാൻ ഒരു വിധത്തിലുള്ള വ്യാഖ്യാനവും വേണ്ട. ഞാൻ വെറുതെ അങ്ങോട്ട് വായിച്ചുകൊണ്ട് പോവാം, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വിവരിക്കാൻ ശ്രമിക്കാം, എൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിലിരുന്നുണ്ട്. ഉദ്ധവർ ചോദിച്ചു, അല്ലയോ ഭഗവാനേ കൃഷ്ണ, അങ്ങയുടെ ആരാധനാരൂപമായ ക്രിയായോഗം കർമ്മം ചെയ്യുക, അങ്ങയെ ആരാധിക്കുക, അത് ക്രിയകളോടുകൂടി ചടങ്ങുകളോടുകൂടി നല്ല അനുഷ്ഠാന രീതിയിൽ അങ്ങയെ ആരാധിക്കണമെന്ന് എനിക്ക് വ്യക്തമായി തോന്നുന്നു, അതിനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ കൃഷ്ണ, എങ്ങനെയാണ് അങ്ങയെ ആരാധിക്കേണ്ടത്? നേരിട്ട് അങ്ങോട്ട് തന്നെയാണ് ചോദിക്കുന്നേ. പണ്ട് നമ്മുടെ പാലക്കാട് ടൗൺ ഹാളിൽ ഒരു സ്വാമിയെ, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സ്വാമിയെ വിളിച്ചു നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഗ്രാമിന്. അപ്പം അദ്ദേഹം വരാമെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളൊക്കെ യാത്ര, ഞാനല്ല വേറെ ആൾക്കാരായിരുന്നു കോർഡിനേറ്റേഴ്സ്, അവർ പോകുന്ന സമയത്ത് അതിലെ 2-3 പേരെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഒരു നിർബന്ധമുണ്ട്, 75 സ്ത്രീകൾ ഇപ്പുറത്തും 75 സ്ത്രീകൾ ഇപ്പുറത്തും, അങ്ങനെ 150 സ്ത്രീകൾ താലം പിടിച്ചോണ്ട് നിൽക്കണം. അവർ ഞാൻ നടന്നു വരുമ്പോൾ പൂവിടണം. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ അവർ കുരക്ക വിളിക്കണം. ഈ നായർ സ്ത്രീകൾ, ചില സ്ത്രീകൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും, അത് ചെയ്യണം. വളരെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ എൻ്റെ കർമ്മത്തെക്കുറിച്ച് കൊടുക്കണം. ഞങ്ങളത് കേട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, പറ്റുന്നതൊക്കെ ചെയ്യാം, അല്ലാണ്ട് സ്ത്രീകളെ വിളിച്ചിട്ട് താലം പിടിക്കുന്നതൊക്കെ, മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യൻ താലം പിടിക്കുന്ന പരിപാടികളൊന്നും ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഇതേ മനുഷ്യൻ ഗുരുവായൂരിലും വന്നു. അദ്ദേഹം, ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ക്ഷണിച്ചു, അത്രയും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. അപ്പം അദ്ദേഹം തന്നെ 150 സ്ത്രീകളെ അറേഞ്ച് ചെയ്തു, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ. ഇത് നെഗറ്റീവ് രീതിയിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാന്റേത് അതല്ല. ഏത് ഈശ്വര ചൈതന്യത്തെ ആരാധിക്കുമ്പോഴും വിഗ്രഹ രൂപത്തിൽ ആരാധിക്കുമ്പോഴും കുരവൈടൽ എന്നാണ് അതിൻ്റെ പേര്, കുരവൈടൽ. അപ്പം ആ കുരവൈടൽ വേണമെന്നൊക്കെ ആ സ്വാമി പറഞ്ഞു.
അപ്പൊ യഥാർത്ഥത്തില് അതൊന്നും നമ്മൾ പറ്റില്ല എന്ന് ഗുരുവായൂർ വരുമ്പോൾ പറഞ്ഞു, ഒരു അവാർഡ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതൊക്കെ ചെയ്തു. പക്ഷെ കൃഷ്ണന്റെ വ്യത്യാസം തന്നെ പ്രൊജക്ട് ചെയ്യാനല്ല, മറിച്ച് ഭാവി തലമുറയ്ക്ക് വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൈദിക ആരാധന നടത്താൻ സാധ്യമല്ല, ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്കും വൈദിക ആരാധന പറ്റില്ല. പ്രകൃതി പ്രപഞ്ച ദേവതയ്ക്ക് മാത്രമേ വൈദിക ആരാധന സാധിക്കുള്ളൂ. ശ്രീകൃഷ്ണന്റെ ഹോമം നടത്താറില്ല, സുദർശന ഹോമം നടത്തും, അത് വേറെയാണ്. അത് സു പ്ലസ് ദർശനം, കാഴ്ചപ്പാടും വീക്ഷണവും നന്നാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയോടുള്ള പ്രാർത്ഥനയാണ് സുദർശന ഹോമം. അപ്പൊ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഹോമം നടത്തില്ല, ശ്രീരാമ ഹോമം നടത്തില്ല, ഇന്ന് വല്ലവരും നടത്തുമോ പാലക്കാട് തിരുവനന്തപുരത്തും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൃഷ്ണൻ പറയുന്ന വരുന്ന തലമുറയ്ക്ക് ഒരു മിനിറ്റെങ്കിലും, ഒരു മിനിറ്റ് കൊണ്ട് ഈശ്വരാരാധനയും ഭഗവത്ഗീതയുടെയും ഉദ്ധവ ഗീതയുടെയും പന്താവിലൂടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വഴി കൂടി ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ യാത്രയാവുന്നു. അതാണ് കൃഷ്ണൻ്റെ ഉദ്ദേശം. തന്നെ പ്രൊജക്റ്റ് ചെയ്യാനോ തന്നെ പൂജിക്കാനോ അല്ല, തൻ്റെ കാലശേഷവും അതൊന്നുമില്ല. ശ്രീകൃഷ്ണൻ കുചേലനെ പൂജിച്ച പാർട്ടിയാണ്, ഗാന്ധാരിയെ പൂജിച്ച പാർട്ടിയാണ്, ഉത്തങ്കനെ അനുഗ്രഹിച്ച പാർട്ടിയാണ്. അപ്പൊ കൃഷ്ണൻ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് പേഴ്സണാലിറ്റിയാണ്. തന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി സ്വയം മരിച്ചു, ശ്രീകൃഷ്ണൻ മറ്റുള്ളവരോട് പാപം ചെയ്യരുതെന്ന് ഉപദേശിക്കാൻ സ്വയം ജീവിച്ചു. ഇതാണ് വ്യത്യാസം. മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി ഒരാൾ മരിക്കുക, മറ്റേ ആള് നിങ്ങൾ പാപം ചെയ്യരുത് എന്ന് ജീവിതകാലം മുഴുവനും പഠിപ്പിക്കാൻ ജീവിക്കുക, അതാണ് ശ്രീകൃഷ്ണൻ. ഏതാ നല്ലതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഏതായാലും ഭക്തന്മാർ അങ്ങയെ എപ്രകാരമാണ് അർച്ചിക്കുന്നതെന്ന് അതോടെ മനസ്സിലാകുമല്ലോ. ഭാവി തലമുറയ്ക്ക് ഉദ്ധവരുടെ ഒരു എന്താ മുൻകരുതലാണ്, അതായത് ഭാവി തലമുറയ്ക്ക് അങ്ങയെ ആരാധിക്കണമെങ്കിൽ, അത്രയും അറിവിൻ്റെ മൂർത്തിമദ്ഭാവമായി അങ്ങയെ ആരാധിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നു. അപ്പം പിന്നെ അതിൻ്റെതായിട്ടുള്ള വാലിഡിറ്റി, റിലയബിലിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് ഗ്രേറ്റ്നെസ് അത് ഗംഭീരായിരിക്കും. അതുകൊണ്ട് അങ്ങയ്ക്ക് പറയാൻ സാധിക്കുമോ, ഭഗവത അർച്ചനമാണ് മോക്ഷകാരണമെന്നും വ്യാസൻ പറയുന്നുണ്ട്. ഭഗവാനെ അർച്ചിക്കുന്നതാണ് മോക്ഷത്തിന് കാരണമെന്ന് വ്യാസൻ പറയുന്നുണ്ട്, നാരദൻ പറയുന്നുണ്ട്, ആചാര്യ ബൃഹസ്പതി പറയുന്നുണ്ട്. അങ്ങയുടെ അരുളപ്പാട് കേട്ട ശേഷം ഭഗവാൻ വിധാതാവും പുത്രന്മാരായ ഭൃഗുവിനും മറ്റും ഇക്കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ ശിവൻ അർദ്ധാംഗിനിയായ ദേവിക്കും ദേവിക്ക് പാർവതിക്കും ഇത് തന്നെ ഉപദേശിക്കുന്നു. സ്ത്രീകളുൾപ്പെടെ ഏത് വിഭാഗത്തിലുള്ളവർ, ശൂദ്രരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും മാനസിക രോഗികളായാലും മദ്യപാനിയായാലും ഏത് കാറ്റഗറിയിലുള്ള വ്യക്തിയാണെങ്കിലും ശരി, എല്ലാ വർഗത്തിൽപ്പെട്ടവർക്കും ഭഗവത് അർച്ചനം തന്നെയാണ് ധന്യമായ ജീവിതത്തിന് മാർഗദർശനമാകുന്നത്. ഇപ്പം അവിടെ ജാതി മത ഇശവർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവർക്കും ഏറ്റവും ഉത്തമം ഭഗവത് അർച്ചന, ഭഗവാൻ പറഞ്ഞു തന്ന വഴിയിലൂടെ ജീവിതത്തിന് മുമ്പോട്ട് പോവുക, എല്ലാവർക്കും ഏത് വിഭാഗക്കാർക്കും. അല്ലയോ വിശേഷ കർമ്മബന്ധം വിട്ടു കിട്ടാനായി ഈ ഭക്തനെ ഇത് ഉപദേശിച്ചു തരിക. ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാനെ അങ്ങയിൽ നിന്ന് കേൾക്കാൻ, ധാരാളം കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അങ്ങയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. നമ്മുടെ മന്ദബുദ്ധിയെ ED ചോദ്യം ചെയ്യുന്ന മാതിരി അല്ല അങ്ങയോട് ഞാൻ ചോദ്യം ചോദിച്ചത്. ഭാവി ജനതയ്ക്ക് പ്രയോജനപ്പെടുന്ന അക്ഷരം പ്രതിയുള്ള വരികളാണ് ഭഗവാൻ കൃഷ്ണൻ മറുപടിയായിട്ട് പറയുന്നത്. അതും ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്, തന്നെത്താനെ പ്രൊജക്റ്റ് ചെയ്തതല്ല. ഞാനല്ലാതെ വേറൊരു വഴിയില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. എല്ലാ വഴികളും എന്നിലേക്ക് എത്തുന്നു എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. എന്നിലെല്ലാം അർപ്പിച്ചു പ്രവർത്തിക്കൂ, നിന്നെ പാപമോചിതനാക്കാം, നിന്റെ പാപം ഞാൻ കെട്ടിയെടുത്തോളാം എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. ഭഗവത്ഗീതയിലെ വരികളുടെ മഹത്വം അതാണ്. ഓരോ വരിയും ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹിന്ദുവായി ജനിച്ചതിൽ ഒരു 160 times, ഒരു 100 times, 100 times നമുക്ക് വി ക്യാൻ ഫീൽ ദ സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് എസ്റ്റീം ആൻഡ് ദ സെൻസ് ഓഫ് പ്രൈഡ്. അതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ വരികൾ. ഭഗവാൻ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു, ഉദ്ധവരെ അങ്ങയുടെ അപേക്ഷ അംഗീകരിച്ചു, ഞാൻ വിവരങ്ങൾ തരാം, ഉപദേശിക്കാം. ഉദ്ധവരെ അനന്തമായ കർമ്മകാന്ഡം,
അവസാനമില്ലാത്തതാണ്. ഈശ്വര ആരാധന പൂജാരൂപത്തിൽ ചെയ്യുന്നതിന് അതിന് ഒരന്തമില്ല. ആർക്ക് വേണമെങ്കിലും അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്താം. കറക്ഷൻ എന്ന വാക്ക് ഞാൻ ചേർക്കണില്ല, വേണമെങ്കിൽ നിങ്ങൾ കറക്ഷൻ ചേർത്തോളൂ. അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അനന്തമായ രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യഥാർത്ഥത്തിൽ ഈ ക്രിയായോഗം ക്രിയായോഗം പൂജാവിധികൾ പറയാം. എങ്കിലും ഞാനത് ക്രമമായി സംഗ്രഹിച്ച് കേൾപ്പിക്കാം. ഉദ്ധവരെ, വൈദിക രീതിയിലുള്ള ആരാധനയുണ്ട്, ഉദ്ധവരെ താന്ത്രിക രീതിയിലുള്ള ആരാധനയുമുണ്ട്. മൂന്നാമത്തേത് ചിത്രരൂപേണയുള്ള ആരാധന. ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ഉദ്ധവരെ യഥാർത്ഥത്തിൽ ഈ ക്രിയായോഗം. അത് ഈശ്വര ആരാധനയ്ക്കും എന്നെ ആരാധിക്കാനും ആഗ്രഹമുള്ളവർക്ക് ഒരു യജ്ഞരൂപത്തിൽ ഇത് നിർവഹിക്കാവുന്നതാണ്. ത്രൈവർണികർക്ക് വേദവിധി പ്രകാരം ഉപനയനം കഴിഞ്ഞ് ഭഗവത് അർച്ചനയിൽ ഉൾപ്പെടാം. പ്രതിമയിൽ വേണമെങ്കിൽ പൂജിക്കാം, വേദിയിൽ സദസ്സിലിരുന്ന് പൂജിക്കാം, അഗ്നിയിൽ ഹോമം നടത്തുന്നതിന് പകരം അഗ്നിയിൽ പൂജ നടത്താം, സൂര്യനിൽ ചൈതന്യത്തെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് സൂര്യ ആരാധന നടത്താം, ജലത്തിൽ ആരാധന നടത്താം, ഹൃദയത്തിൽ ആരാധന നടത്താം. ബ്രഹ്മജ്ഞാനിയെ ഞാനാണെന്ന് സങ്കല്പിച്ച് ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് ആരാധന നടത്താം. ഇതെല്ലാം എന്നിലേക്ക് തന്നെ വന്നു ചേരും. ഉദ്ധവരെ, ഭക്തിയോടുകൂടി വേണം ഇതെല്ലാം നിർവഹിക്കാൻ. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ആ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള വീക്ഷണമാണ് ഉദ്ധവരെ പ്രധാനമായിട്ടുള്ളത്. പൂജാസാധനങ്ങൾ ഉപയോഗിച്ച് അർച്ചന നടത്താം. പല്ലുതേച്ച ശേഷം ദേഹശുദ്ധിക്കായി കുളി നടത്തണം. വൈദികങ്ങളോ താന്ത്രികങ്ങളോ ആയ മന്ത്രങ്ങൾ ഉച്ചരിച്ച് മണ്ണും മറ്റും ഉപയോഗിച്ച്, പണ്ടത്തെ കാലത്ത് മണ്ണ് ഉപയോഗിച്ച് കുളിക്കുക എന്നൊരു സിസ്റ്റമുണ്ട്. പാത്രം കഴുകുന്ന മാതിരി നമ്മുടെ ശരീരം ഈ പുഴയിലെ നദിയിലെ മണ്ണ് തന്നെ ഉപയോഗിച്ച്, നല്ല കുളമാണെങ്കിൽ കുളത്തിലെ മണ്ണ് ഉപയോഗിച്ച് സോപ്പ് കണ്ടുപിടിക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ അത് ചെയ്തിരുന്നു. പിന്നെ ഇഞ്ച ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നെ തേങ്ങാപ്പെണ്ണാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. അത് തിരുവനന്തപുരത്ത് ധാരാളം പേരുടെ തലയ്ക്കകത്തുള്ളത് കൊണ്ട് ഇപ്പോൾ അത് തലയ്ക്കകത്തുള്ള തേങ്ങാപ്പെണ്ണാക്ക് ശരീരം കുളിക്കാൻ ഉപയോഗിക്കേണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചു. പിന്നെ കടലപ്പൊടി ഉപയോഗിക്കാൻ തുടങ്ങി ചിലരൊക്കെ, പിന്നെ ചെറുപയർ പൊടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിൽ ശരീരം വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങളിൽ അതിപുരാതന കാലത്ത് നദിയിലെ മണ്ണ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ ഉപയോഗിച്ചത്. അത് നമുക്കൊരു പുതിയ അറിവല്ല, പണ്ടത്തെ ആൾക്കാർക്ക് നല്ലോണം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കുളിക്കാവുന്ന സന്ധ്യാവന്തരം തുടങ്ങിയവ വിധി അനുസരിച്ച് നടത്താവുന്നതാണ്. അതായത് നാമം ജപിക്കണമെങ്കിൽ നാമം ജപിക്കാം, ഗായത്രി ജപിക്കണമെങ്കിൽ ഗായത്രി ജപിക്കാം, മൃത്യുജയ മന്ത്രം ജപിക്കണമെങ്കിൽ അത് ചെയ്യാം, ഇരുന്ന് പ്രഭാതവന്തരം ജപം ഇത്യാദികൾ നടത്തണമെങ്കിൽ അത് നടത്താം. ഇത് പരിശുദ്ധമായ ഈശ്വര സങ്കല്പമാണ് എല്ലാത്തിനേക്കാളും പ്രധാനം. ആ സങ്കല്പമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള വികാര വിചാരങ്ങളാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ശ്രദ്ധയാ ക്രിയതേ ഇതി ശ്രാദ്ധം, ശ്രദ്ധയോടുകൂടി ചെയ്യണം. അത് കർമ്മത്തെയും ശുദ്ധീകരിക്കുന്നു. ഉദ്ധവരെ, കല്ലുകൊണ്ട് ഉള്ള വിഗ്രഹം ഉപയോഗിക്കാം, ലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ഉപയോഗിക്കാം, ദാരുശില്പം മരം കൊണ്ടുള്ളത് ഉപയോഗിക്കാം, കളിമണ്ണോ ലാറ്ററൈറ്റോ വെട്ടുകല്ലോ ആ കൊണ്ടുള്ളത് ഉപയോഗിക്കാം, ചന്ദന കൊണ്ടുള്ളത് ചന്ദനം കൊണ്ടുള്ള വിഗ്രഹം ഉണ്ടാക്കാം, മാർബിൾ കൊണ്ടുള്ളത് ഉണ്ടാക്കാം, ചിത്രരൂപത്തിലുള്ളത് പടം പെയിൻറ്റിങ് അതും ഉപയോഗിക്കാം ആരാധിക്കാനുള്ളതായിട്ട്. മണൽ കൊണ്ടുള്ള താൽക്കാലികമായിട്ടുള്ളത് ഈ വിഗ്രഹത്തിന് ഉപയോഗിക്കാം, ഒന്നുമില്ലെങ്കിൽ മനോമയം ഉപയോഗിക്കാം. മനോമയം എന്ന് പറഞ്ഞാൽ എന്താ, ഹിന്ദുക്കൾക്ക് അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു നാളികേരം മുമ്പിൽ വെച്ച് അതിലൊരു കൂർച്ചയിട്ട് ഒരു തുളസി വെച്ച് ഒരു നമ്മുടെ ഗണപതിയെ വളരെ വളരെ നല്ല രീതിയിൽ, എന്താ, വിഘ്നേശ്വരനെ ഏകദന്തായ വിദ്മഹേ മഹാഗണപതി ധീമഹി ഗണേശ ആഗച്ചാഗച്ചാവാഹയാമി എന്ന 10-12 ഗായത്രി മന്ത്രം ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ആരാഴ്ച നാളികേരത്തിൽ ഗണപതിയുണ്ട്, നിങ്ങളെല്ലാവരും കണ്ണടച്ച് തൊഴുതോളൂ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിന് ആ നാളികേരത്തിൽ ഗണപതിയുണ്ടെന്ന് വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ക്രിസ്ത്യാനിക്കത് സാധിക്കില്ല, മുസ്ലിമിന് സാധിക്കില്ല,
ഇന്നലെ ചമ്മന്തി ഉണ്ടാക്കിയ ഈ നാളികേരത്തിൽ ഇപ്പൊ എങ്ങനെ ഗണപതി വന്നതെന്നായിരിക്കും അവരുടെ ചോദ്യങ്ങൾ വരിക. നമുക്ക് മനോരൂപത്തിൽ ഒരു കല്ലില്, ഒരു നാളികേരത്തില്, ഒരു മാങ്ങയില്, ഒരു തുളസിയില്, ഒരു വിളക്കില്, ഒരു ചെറിയ ചിരാതില്, അല്ലെങ്കിൽ ഒരു 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 വെറും കളിമൺ വിഗ്രഹത്തിലൊക്കെ നമുക്ക് ഈശ്വരനെ കാണാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ രക്തത്തിൽ അതുള്ളതാണ്. അതുകൊണ്ട് മണലുകൊണ്ട് മനോമയമാവാം, രത്നമയമാവാം, ഇങ്ങനെ എട്ട് വിധത്തിലുള്ള പ്രതിമകൾ വെച്ച്, രൂപങ്ങൾ വെച്ച് ഉദ്ധവരെ ആരാധിക്കാം, ഈശ്വര ആരാധന നടത്താം, എന്നെയും ആരാധിക്കാം. രണ്ട് രീതിയിലാണ് കൊണ്ട് നടക്കാവുന്ന ഈശ്വര രൂപങ്ങൾ. ഒരിടത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് പ്രതിഷ്ഠ, കൊണ്ടു നടക്കാവുന്നത് ശാലഗ്രാമം പോലെ. ശാലഗ്രാമം പോലെ കൊണ്ടു നടന്ന് പൂജ നടത്താം. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. ചെറിയ വിഗ്രഹങ്ങൾ വേണമെങ്കിൽ കൊണ്ടു നടക്കാം. പ്രതിഷ്ഠ, പ്രതിഷ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകർഷേണ യത്തിഷ്ഠതി തത് പ്രതിഷ്ഠ. ഗ്ലോറിയസ്ലി അതെവിടെയാണോ നിൽക്കുന്നത് അതാണ് പ്രതിഷ്ഠ. ഗ്ലോറിയസ്ലി പ്രകർഷേണ യത്തിഷ്ഠതി തത് പ്രതിഷ്ഠ. ഗ്ലോറിയസ് ആയിട്ട് അത് നിലനിൽക്കുന്നു, അതാണ് പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയായിട്ടാണെങ്കിൽ അതിന് അല്പം വ്യത്യാസമുണ്ട്. ആരാധന കൊണ്ട് നടക്കാവുന്ന ശാലഗ്രാമത്തിനും ചെറിയ വിഗ്രഹങ്ങൾക്കും വലിയ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ രണ്ട് രീതിയിലാണ് യഥാർത്ഥത്തിൽ പൂജയുള്ളത് ഉദ്ധവരെ. ഒരിടത്ത് ഉറപ്പിച്ച് നിർത്താവുന്നത് അത് പ്രതിഷ്ഠ. മറ്റ് രണ്ടാമത്തേത് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാവുന്നത്, കൊണ്ട് നടക്കാവുന്നത്, കൊണ്ട് നടക്കാവുന്നതും സ്ഥിരപ്രതിഷ്ഠയായിട്ടുള്ളതും ആണ്. ഇതാണ് ഭഗവാനാണ് നമ്മുടെ പൗരാണിക ആരാധന ആദ്യമായിട്ട് വിവരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ഭഗവാനേക്കാളും മുമ്പ്, കൃഷ്ണനേക്കാൾ മുമ്പ് അങ്ങനെ ആരെങ്കിലും വിവരിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. ഈ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൃഷ്ണൻ ഇവിടെ അത് വിവരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ തന്നെയായിരിക്കും അത് അതിൻ്റെ ആരംഭം കുറിച്ചത്. ആവാഹി ഈശ്വര സാന്നിധ്യം സ്ഥിരപ്രതിഷ്ഠയിൽ, ഈശ്വര സാന്നിധ്യം ആവാഹിക്കുകയോ വിടുവിക്കുകയോ പൂജാവേളയിൽ നിർവഹിക്കേണ്ടതില്ല. ഇപ്പം അമ്പലത്തിലെ പ്രതിഷ്ഠയിൽ രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ആവാഹിക്കേണ്ടതില്ല. വൈകുന്നേരം പൂജ കഴിഞ്ഞ് ഉദ്വസിക്കേണ്ടതുമില്ല. അത് കൃഷ്ണൻ്റെ ഡയറക്ഷനാണ്. എന്നാലോചിച്ച് നോക്കൂ, പൂജാവിധികൾ കൃഷ്ണൻ എത്ര. യാദവകുലത്തിലാണ് കൃഷ്ണൻ ജനിച്ചത്. യാദവകുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, OBC. OBC കുലത്തിലുള്ള കൃഷ്ണനാണ് അമ്പലത്തിൽ പൂജ നടത്തേണ്ടത് എങ്ങനെയാണെന്ന്. സ്ഥിരപ്രതിഷ്ഠ ഉള്ള വിഗ്രഹത്തിന് ആവാഹനവും വേണ്ട, ഉദ്വസനവും വേണ്ട. ഇന്നും തന്ത്രിമാർക്ക് സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. ഇഷ്ടമാതിരി അമ്പലത്തിൽ ഞാൻ പൂജ നടത്തിയിട്ടുണ്ട്. സ്ഥിരപ്രതിഷ്ഠ നടത്തിയതിനെ തന്ത്രി പ്രതിഷ്ഠിച്ചിട്ട് ഗംഭീരമാക്കി വെച്ചിരിക്കുന്ന ഇനി ഞാൻ വീണ്ടും ആവാഹിക്കണോ? തന്ത്രി ആവാഹിച്ച് പ്രതിഷ്ഠ വെച്ച് കഴിഞ്ഞതിനെ തന്ത്രി ഉദ്വസിച്ചുകൊണ്ട് പോയോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വീണ്ടും ആവാഹിക്കുന്നത്? ഇപ്പം പല തന്ത്രിമാരും പറയും. ഞാൻ മിനിഞ്ഞാന്ന് ചോദിച്ചിരുന്നു, തൃപ്പൂണിത്തുറയിൽ ഒരു സൂപ്പർ സ്റ്റോർ നടത്തുന്ന ഒരു തന്ത്രിയുണ്ട്, നല്ല തന്ത്രിയാണ്, ഐശ്വര്യമുള്ള പാർട്ടിയാണ്. അദ്ദേഹം ചോദിച്ചു, വിഗ്രഹത്തിന് അമ്പലത്തിന് പൂജ നടത്തുമ്പോഴത്തേക്കും വിഗ്രഹത്തിന് ആവാഹനം നടത്തണോ? അദ്ദേഹം തിരിച്ചും മറിച്ചും വേണമെങ്കിൽ നടത്താം, വേണ്ടെങ്കിൽ നടത്തണ്ട, അങ്ങനെയാണെന്ന് തോന്നുന്നു ഗോപാലകൃഷ സാറേ എന്നൊക്കെ പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞില്ല. അദ്ദേഹം തന്ത്രിയാണ്, നല്ല അക്കാഡമിക്കലി ക്വാളിഫൈഡ് മനുഷ്യനാണ്, തന്ത്രവിദ്യാപീഠം ആലുവയിൽ പഠിച്ചാലാണ്. പി മാധവ്ജിയുടെ കൂടെ പഠിച്ച, മാധവ്ജി പഠിപ്പിച്ച വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്, നമ്പൂതിരിയാണ്. അപ്പോൾ പ്രതിഷ്ഠ രണ്ടു തരത്തിലാണ്. ഈശ്വര സാന്നിധ്യം ആവാഹിക്കുകയോ വിടുവിക്കുകയോ, വിടുവിക്കുക എന്ന് വെച്ചാൽ ഉത്സർജനം അഥവാ ഉദ്വസനം, അയ്യോ പൂജാവേളയിൽ നിർവഹിക്കേണ്ടതില്ല. കൊണ്ടു നടക്കാവുന്ന പ്രതിമയിൽ വേണമെങ്കിൽ അതാകാം. അവിടെ ഈ കൃഷ്ണൻ വേണമെന്ന് പറഞ്ഞില്ല. ആ ഫ്രീഡം നമുക്ക് തന്നിരിക്കുകയാണ്, ആ ഫ്രീഡം നമുക്ക് തന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വേണമെങ്കിലാകാം. ഈ പൂജാ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചോയ്സ് തരുന്നത് അത് ഡിവൈനാണ്. ആ പൂജ ഇങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും, അതും ഇല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് പോകും, സ്വപ്ന വന്ന് പോയ മാതിരി, അല്ലെങ്കിൽ AKG സെന്ററിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ പൂജ നടത്തണം, ഇങ്ങനെ പൂജ നടത്തണം, അങ്ങനെ യാതൊരു പരിപാടിയും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ അതാകാം. അവിടെയാണ് കൃഷ്ണന്റെ മഹത്വം, ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം. ഇല്ലെങ്കിലും ദോഷമില്ല. അതായത് ആവാഹനവും ഉദ്വസനവും ഇല്ലെങ്കിലും ദോഷമില്ല. അത് നമ്മൾ അങ്ങോട്ട് പൂജിച്ചാൽ മതി. വേദിയിൽ രണ്ടും കൂടിയേ തീരൂ. വേദിയിൽ വെച്ചാണ് ഇത് നടത്തുന്നതെങ്കിൽ വലിയൊരു സദസ്സ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കാം. നിങ്ങൾക്കറിയാൻ സാധിക്കും, അമ്പലങ്ങളിൽ കലശ പൂജയൊക്കെ നടത്തുമ്പോൾ കംപ്ലീറ്റ് തന്ത്രി ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് ആവാഹന മന്ത്രങ്ങളും
അംഗന്യാസങ്ങൾ ചെയ്യുന്നത്. വേദിയാണത് അമ്പലത്തിലെ മണ്ഡപത്തിലിരുന്നുകൊണ്ട് എത്ര ഗംഭീരമായിട്ടാണ് നടത്താറ്. വേ ദോഷമില്ല, വേദിയിൽ രണ്ടും കൂടിയേ തീരും. പിന്നെ ചന്ദനം, മണ്ണോ ചന്ദനമോ കൊണ്ടല്ലാതെ പ്രതിമകളെ അഭിഷേകം ചെയ്യാവുന്നതാണ്. മണ്ണ് കൊണ്ടാണെങ്കിൽ അഭിഷേകം ചെയ്യാൻ പറ്റില്ല, ചന്ദനത്തടി കൊണ്ട് ഉണ്ടാക്കിയതും അഭിഷേകം ചെയ്യാൻ പറ്റില്ല. കാരണം ചന്ദനം വെള്ളമെടുത്ത് ചീർത്ത് പൊട്ടും, മരത്തിൻ്റെ ദാരുശില്പം കൊണ്ട് പൊതുവെ ഒഴിവാക്കുകയാണ് പതിവ്. അപ്പം അവിടെ ഈ കൃഷ്ണൻ്റെ ശ്രദ്ധ മണ്ണുകൊണ്ടുള്ളതാണെങ്കിൽ, കളിമണ്ണ് കൊണ്ടുള്ളതാണെങ്കിൽ അഭിഷേകം വേണ്ട. എത്ര ലോജിക്കലായിട്ടുള്ള വിവരണമാണ് നോക്കൂ. ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ലോജിക്ക് ഉണ്ട് കൃഷ്ണൻ പറയുന്നതിൽ. അപ്പോൾ കുളിപ്പിക്കാവുന്ന മണ്ണോ അഭിഷേകം നടത്താവുന്ന മണ്ണോ ചന്ദ്രമോ കൊണ്ടുള്ള പ്രതിമയെ തുടച്ച് വൃത്തിയാക്കാൽ മതിയാവും, തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാകും. പ്രസിദ്ധങ്ങളായ പൂജാദ്രവ്യങ്ങൾ കിട്ടാവുന്നത് സംഭരിച്ച് പൂജ നടത്താം. കിട്ടാവുന്നത് തുളസി വേണം, എനിക്ക് ഗാനഗന്ധർവൻ വേണം, അല്ലെങ്കിൽ ഗന്ധർവ രാജൻ പൂ വേണം, എനിക്ക് ചെമ്പകം വേണം, തുളസി കൂടിയെത്തി, അങ്ങനെ ഒന്നും കൃഷ്ണൻ പറഞ്ഞു. കിട്ടാവുന്നത്, ലഭ്യമാകുന്നത്, ഇതാണ് ആ ഫ്രീഡം. നോക്കൂ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വാക്കുകളിലെല്ലാം ഫ്രീഡമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത്രയും കൃഷ്ണൻ നമുക്ക് ഫ്രീഡം തന്നിരിക്കുക. അല്ലെങ്കിൽ ഈ പൂജയെ നമ്മളൊക്കെ ഭയങ്കര ഒരു സംഭവമാക്കി. ഇന്ന് രാവിലെ ഞാൻ പറയണ്ടേ, ക്ലബ് ഹൗസിൽ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ മഹാപാപമാണെന്ന് പഠിപ്പിക്കുന്ന കുറേ സന്യാസിമാർ ആശ്രമങ്ങളിൽ ഇതുമൂന്നും ഉപയോഗിക്കുന്നില്ല, അതവരുടെ ശൈലി. ചില വ്യക്തി അത് ഉപയോഗിക്കുന്നില്ല, അതവരുടെ ശൈലി. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് പറയുന്നത്, വേണ്ടാന്ന് പറയാനുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മളെങ്ങാനും ഈ ഒരു വീട്ടിൽ സവാളയോ ചെറിയ ഉള്ളിയോ വലിയ വെളുത്തുള്ളിയോ കഴിച്ചാൽ അതേതാണ് കുംഭീപാത നരകത്തിലേക്ക് പോകുന്ന ഒരു നരകമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ്, ബാക്കിയൊന്നുമില്ല, പിതൃകർമ്മം നടത്താറില്ല, ജീവിതത്തിൽ രാവിലെ വൈകുന്നേരം അമ്പലത്തിലേക്ക് ഒരു ആഴ്ചയിലൊരിക്കൽ പോവാറില്ല, നാമം ജപിക്കാറില്ല, വിളക്കത്തിക്കാറില്ല, സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പാടില്ല, അത് കഴിച്ചാൽ നേരെ നരകത്തിലേക്ക് പോകും. വിമാനത്താവളത്തിൽ ഇടിച്ചിട്ട മാതിരി അവിടെ പോയിട്ട് ഇടിച്ചിടും, വിമാനത്തിനകത്ത് ഇടിച്ചിട്ട മാതിരി. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭയപ്പെടുന്നത്? കൃഷ്ണൻ്റെ വരി നോക്കുക, അത് കിട്ടാവുന്ന പൂക്കള് ഉപയോഗിച്ച് പൂജിക്കാം, ശേഖരിച്ച് പൂജിക്കാം, നമുക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ ജീവിക്കാം. അതല്ലാതെ ചിലതിൽ കയറി മർക്കട മുഷ്ടി മാതിരി, ഇരുമ്പ് മുഷ്ടി മാതിരി ചിലതൊക്കെ, അത് മാത്രമാണ് സത്യം, ഇത് മാത്രമാണ് ശരി, അങ്ങനെയൊന്നും പറയുന്നത് തന്നെ തെറ്റാ. അങ്ങനെ ഒരു ജീവിതശൈലി ഹിന്ദുക്കൾക്ക് ഇല്ല. വളരെ ഫ്ലെക്സിബിളി റിജിഡ് റിജിഡ്ലി ഫ്ലെക്സിബിളാണ്. നിങ്ങൾ ശബരിമലയിൽ പോയി നോക്കൂ, ആ ശബരിമലയിലെ മേശാന്തിയും തന്ത്രിയും ശ്രീകോവിലിനെ വന്ന് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരെയും തൊടും. എല്ലാ ഓരോരുത്തരെ തൊടുമ്പോഴൊക്കെ കുളിക്കാൻ പോയാലുള്ള അവസ്ഥ എന്താ? കുളിക്കാൻ പറ്റുമോ? എല്ലാ തിരക്കുണ്ട്, തൊടും, തൊട്ടാലെന്താ? അകത്ത് പോയിട്ട് ഒരു ആചമനം നടത്താം. അതാണ് പ്രായശ്ചിത്തം. അല്ലാതെ ആരെയും തൊടാതെ ആ തന്ത്രിയെ അകത്തിരിക്കണമെങ്കിൽ 36 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇതിനൊക്കെ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ പ്ലസ് കറക്ഷൻ. ഇത് ഈശ്വരനുമായി ബന്ധപ്പെട്ടതല്ല, പൂജാരിയുമായിട്ട് ബന്ധപ്പെട്ടതാ. അതൊക്കെ നടത്തണം. സ്വഗ്രാമേ പൂർണ്ണമാചാരം, അന്യഗ്രാമേ തദർത്ഥകം, പട്ടണേതു തത്പാദം, യാത്രേ ബാലാ ആചരത്തെ. പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം ഇപ്പൊ പറയുന്നില്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിരസത. പ്രസിദ്ധങ്ങളായ പൂജാദ്രവ്യങ്ങൾ കിട്ടാവുന്നത് സംഭരിച്ച് പൂജ നടത്താം. പ്രസിദ്ധങ്ങളായിട്ടുള്ളത്, അതായത് ചില കോസ്റ്റ്ലി ആയിരിക്കും, താമര കോസ്റ്റ്ലി ആയിരിക്കും, ചെമ്പകം ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും, നല്ല നല്ല പുഷ്പങ്ങൾ, പെൻഡാനസ്, പിന്നെ കൈതപ്പൂവ്, അതൊക്കെ കിട്ടുകയാണെങ്കിൽ അതും വെച്ചിട്ട് പൂജ നടത്താം. വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലെ ഭക്തിഭാവമാണ് പ്രധാനം. ഞാൻ എൻ്റേതായിട്ടുള്ള ഒന്നും ചേർക്കണില്ല ഇതിൽ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ഞാൻ അതേപോലെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഉള്ളിലെ ഭക്തിഭാവമാണ് ഉദ്ധവരെ പ്രധാനം. കുളിയും അലങ്കാരവുമെല്ലാം പ്രതിമയ്ക്ക് മതി. പ്രതിമയ്ക്ക് കുറെ ഒരു അഭിഷേകം നടത്തണം, ഒരു അലങ്കാരമൊക്കെ നടത്താം. കാരണം മനസ്സിനകത്ത് ഭക്തി ഉണ്ടാവാനായിട്ട് വേദിയിൽ തത്വവിന്യാസമാണ് പ്രധാനം. വേദിയിലിരിക്കുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പുറകിലുള്ള സന്ദേശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതാണ് ഹരിയേട്ടൻ ആർ എസ് എസിൻ്റെ പ്രാന്ത സർക്കാർ കാര്യവാഹായിരുന്ന ഹരിയേട്ടൻ പറഞ്ഞത്. നമ്മളുടെ എല്ലാ പൂജാകർമ്മങ്ങളും യാഗയജ്ഞ കർമ്മങ്ങളും എല്ലാം രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. വെറുതെ പൂജ നടത്തിയിട്ട് കുബേരയാഗം നടത്തിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയല്ല നമ്മുടേത്. ഇതൊക്കെ രാഷ്ട്രം നമ്മുടെ സംസ്കാരത്തിലേക്ക് പ്രവചിപ്പിക്കണം. കൃഷ്ണൻ പറഞ്ഞത് അത് തന്നെയല്ലേ? അതായത് വേദിയിൽ തത്വവിന്യാസമാണ് പ്രധാനം. ഈ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അഗ്നിയിൽ ഹോമദ്രവ്യങ്ങളാണ് പ്രധാനം. അഗ്നിയിലേക്ക് പൂവല്ല, ഹോമദ്രവ്യങ്ങളാണ് പ്രധാനം.
സൂര്യനിലെ ആരാധിക്കുമ്പോൾ ഏകാഗ്രമായ മനസ്സാണ് പ്രധാനം. വെള്ളത്തിന് വെള്ളം കൊണ്ടും അർച്ചന നടത്താം, വെള്ളത്തിന് വെള്ളം കൊണ്ട് അർച്ചന നടത്താം. നിങ്ങൾക്കറിയാം നദിയിലും സമുദ്രത്തിലൊക്കെ പോയിട്ട് തർപ്പണം കൊടുക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് തന്നെ കയ്യിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് തന്നെയല്ലേ നമ്മൾ ഒഴിക്കുന്നത്. വെള്ളം എടുത്തിട്ട് സൂര്യനെ നോക്കിയിട്ട് അപോ ജ്യോതിരസോമൃതം ബ്രഹ്മഭൂർഭുവസ്വരോം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദൈവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു. വെള്ള ജന നദിയിൽ നിന്ന് വെള്ളമെടുത്ത്, സമുദ്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യിൽ പിടിച്ച് മന്ത്രം ചൊല്ലിയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ കൊടുക്കുന്നു. എത്ര എത്ര ഗംഭീരാണല്ലേ. അപ്പൊ വെള്ളം കൊണ്ട് തന്നെ വെള്ളത്തെ അർച്ചിക്കാം. ശ്രദ്ധയോടെ അർച്ചിക്കുമെങ്കിൽ വെള്ളവും വിലപ്പെട്ട പൂജാദ്രവ്യം തന്നെയാണ്. ശ്രദ്ധയോടുകൂടി അർച്ചിക്കുമെങ്കിൽ വെള്ളവും വളരെ വിലപിടിപ്പുള്ള പൂജാദ്രവ്യമാണ്. ഇതാണ് നമ്മുടെ വീക്ഷണം, ഇതാണ് നമ്മുടെ വീക്ഷണം. നിങ്ങൾ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ കൊണ്ട് പൂജിച്ചാലേ, കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയാലേ, സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയാലേ, വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തിയാലേ, നെയ്യ് കൊണ്ട് തുലാഭാരം നടത്തിയാലേ തുലാഭാരം ആവുള്ളൂ എന്നൊന്നുമില്ല. പൊതിമടലു കൊണ്ട് നടത്താം, അല വെറുതെ നാളികേരം കൊണ്ട് നടത്താം, കരിങ്കല്ല് കൊണ്ട് നടത്താം. മനസ്സിന്റെ ശ്രദ്ധ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. വളരെ റിച്ചാണ്, പണക്കാരനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ളതൊക്കെ വേണം. ഭഗവാൻ കൃഷ്ണന് നിങ്ങളുടെ ഭാരത്തിന് തുല്യമായിട്ടുള്ള സാധനം അദ്ദേഹത്തിന് ലേലം വിളിച്ച് അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതൊക്കെ കുറേ ഷോ ആക്കി നിർത്തുന്നതിന് പകരം ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഗവൺമെൻറ് ക്ഷേത്രങ്ങളിൽ ഇടുന്ന പൈസയൊക്കെ ഉണ്ടെങ്കിൽ അനാഥരായിട്ടുള്ള ഹിന്ദുക്കളുടെ കാര്യങ്ങൾക്ക് കൊടുക്കാം, ഹൈന്ദവ ജനതയുടെ ധർമ്മ സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കാം. അതല്ലാതെ വിലപിടിപ്പുള്ളത് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതാണ്. ലോകം ശ്രീ ഗുരുവായൂരപ്പന് ഒരു കിരീടം വെച്ചു, 20 പവന്റെ കിരീടമൊക്കെ വെച്ചു. ഗുരുവായൂരപ്പന് കിരീടമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ധാരണകളാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ പൊളിച്ചടുക്കുന്നത്. പൊളിച്ചടുക്കുകയാണ് കൃഷ്ണൻ ശരിക്കും ചെയ്തത്. പിന്നെ വിലപ്പെട്ട പൂജാദ്രവ്യം തന്നെയാണ് വെള്ളം. ഗന്ധമോ ധൂപമോ പൂക്കളോ ദീപമോ ഭക്ഷണമോ എന്തുമാകട്ടെ, എത്ര അധികം നിവേദിച്ചാലും ഭക്തിയോടെ അല്ലെങ്കിൽ അതിനൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല ഉദ്ധവരെ. എന്തുമാകട്ടെ, എന്തുമാകട്ടെ എന്നുള്ള വാക്കാണ്. ഉപ്പുമാങ്ങ കൊടുത്ത പാർട്ടിയാണ്, നിങ്ങൾക്കറിയാം. ഗുരുവായൂരപ്പൻ ഉപ്പുമാങ്ങ കൊടുത്തപ്പോഴാണ് സ്വീകരിച്ചത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പം ഇതൊക്കെ കഥാരൂപത്തിലാണെങ്കിലും അനുഭവ രൂപത്തിലാണെങ്കിലും ഇതൊക്കെ ആത്മീയതയുടെ പരമകാഷ്ഠയിൽ കൃഷ്ണൻ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മൾ പുതിയതായിട്ട് എഴുതി ചേർത്തതൊന്നുമല്ല, ഉദ്ധവർക്ക് കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കേൾക്കാം. അപ്പോൾ ധൂപമാകാം, പൂക്കളാവാം, ദീപമാകാം, ഭക്ഷണമാകാം, നിവേദ്യമാകാം, ഇതൊക്കെ എത്രയധികം നിവേദിച്ചാലും, കുറേ അധികം നിവേദിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും പ്രയോജനമില്ല ഉദ്ധവരെ. ഭക്തി ഇല്ലെങ്കിൽ, ഭക്തിയോടെ അല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കില്ല. ശുദ്ധീകരണം നിർവഹിച്ച ശേഷം എല്ലാം എല്ലാം പൂജ ആരംഭിക്കാം. സഭയൊരുക്കിയിട്ട് പൂജ ആരംഭിക്കാം. അഗ്രങ്ങൾ കിഴക്കോട്ടാക്കി നിർത്തിയ ദർഭകൾ ആസനമായി ഉപയോഗിക്കാം. ഇനി പൂജാവിധിയിലേക്ക് കൃഷ്ണൻ കടക്കുകയാണ്. അത് ഞാൻ അടുത്ത ദിവസം വിവരിക്കാം. ഇന്ന് നമ്മളുടെ ആ ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്തായ വീക്ഷണം അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അന്ധമായ കുറേ ഭക്തി, സ്വർഗത്തിലേക്ക് കെട്ടിയെടുക്കാനുള്ള ഭക്തി, ലോട്ടറി ടിക്കറ്റ് അടിക്കാനുള്ള ഭക്തി. ഇന്നൊരാൾ എഴുതിയിട്ടുണ്ട്, മഷിയിട്ട് നോക്കിയപ്പോൾ അതായത് കോടി അടിക്കാൻ സാധ്യതയുണ്ട് ഇന്ന നമ്പറുകൾക്ക് എന്ന്. ഹിന്ദുവിനെ പറ്റിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി ധാരാളം നുണ പറയുന്നു എന്നാണ് പലരും പറയാറുള്ളത്. പിന്നെ അവർ സത്യം ജീവിതത്തിൽ പറയാത്തവർ നുണ പറയുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ആന കറുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ആന കറുത്തേ ഉള്ളൂ, വെളുത്ത ആന ഉണ്ടെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ പെയിന്റ് അടിക്കണം. അല്ലാണ്ട് വെളുത്ത ആനയൊന്നും ഇവിടെ ഇല്ല. അത് ED 3 ദിവസമായിട്ട് ചോദ്യം ചെയ്യുന്നത് ഒരു വെളുത്ത ആനയാണ് ഡൽഹിയിൽ. അല്ലാതെ വെളുത്ത ആനയൊന്നും ഇല്ല, കറുത്ത ആനയുള്ളൂ. അപ്പൊ ആന കറുത്തതാണ് എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ നുണയാണ് പറയുന്നത്. അവരെന്തെങ്കിലും ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടോ? സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടോ? ലെനിൻ പറഞ്ഞിട്ടുണ്ടോ? ജ്യോതി ബസു പറഞ്ഞിട്ടുണ്ടോ? നൃപൻ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവർ നുണ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ പൈതൃകത്തിൽ നമ്മൾ ദൈവ ഭയത്തോടുകൂടി അല്ല ഒന്നും ചെയ്യുന്നത്, അത് നമ്മളുടെ രീതി തന്നെ ഈശ്വര ഭക്തിയോടുകൂടിയാണ്. അതാണ് നമ്മളുടേതായിട്ടുള്ള പ്രത്യേകത. ആ പ്രത്യേകതയെയാണ് വളച്ചൊടിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തുന്നത്. അങ്ങനെ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടൊന്നിരിക്കാൻ പറ്റില്ല. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
സത്യത്തിൽ ഹിന്ദുക്കൾക്ക് ചെയ്യാനുള്ള അത്രയും വേറെ ആർക്കും ചെയ്യാനില്ല. മഹാസാഗരം മാതിരി കിടക്കുന്ന പൈതൃകത്തിൽ നല്ല നല്ല അറിവുകൾ ഓരോരുത്തർ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഗംഗോത്രിയെ കുറിച്ച് ഇന്നൊരാൾ ഒരു വീഡിയോ ഇറക്കിയിരുന്നു, ഇന്നോ ഇന്നലെയോ മറ്റോ. ഞാനത് ലിങ്ക് എല്ലാത്തിലും കൊടുത്തു, ഗംഗോത്രിയുടെ ഉത്ഭവം. അവിടെ പോയി കാണാൻ പറ്റിയില്ല അവർക്ക്, ഇവിടെയെങ്കിലും കാണാലോ. ഗോമുഖം എന്ന് പറഞ്ഞ എന്താ ഗോമുഖം എന്നുള്ളത് കഴിഞ്ഞ് എന്തൊരു ഭംഗിയാ കാണാൻ. പോയി കണ്ടില്ലെങ്കിലും ശരി, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. ഇതിന്റെ ലിങ്ക് കൊടുത്തു. 14,000 പേരാണ് 10 മണിക്കൂർ കൊണ്ട് അത് കണ്ടിരിക്കുന്നത്, റീച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ധാരാളം നമ്മളുടെ മുമ്പിൽ ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ പൂജാകാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൃഷ്ണൻ ഫ്ലെക്സിബിളി റിജിഡ്, റിജിഡ്ലി ഫ്ലെക്സിബിൾ, ഒന്നും നിർബന്ധമില്ലാതെയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കുള്ള നിർദ്ദേശമാണ്, ഉദ്ധവർക്കുള്ള നിർദ്ദേശമല്ല. നമ്മളീ പരക്കം പാഞ്ഞ് ദൈവത്തിന് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്ത് ചെയ്ത് അവസാനം ദൈവത്തിൻ്റെ സംരക്ഷകരാവാൻ പോയതാണ് പറ്റിയത്. ഏതായാലും നമുക്ക് ഭാഗവതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ട്, എനിക്കത് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.